ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫിൽ രാവിലെ മുതൽ രാത്രി വരെയുള്ള കുറച്ച് കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ആക്കി. അതിൻ്റെ ഇടയിൽ ആഹിലിൻ്റെ ബർത്ത്ഡേനും അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളും പിന്നെ ഒന്ന് രണ്ട് റെസിപ്പീസും ഒക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. എന്തായാലും വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ടുവെക്കുക. ഇഷ്ടമായാലും മറക്കാണ്ട് ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ആക്കുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യുക. അപ്പോൾ ഇന്ന്, അതായത് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ദിവസം ശനിയാഴ്ച കേട്ടോ, കുട്ടികൾക്ക് മദ്രസയുണ്ട്, സ്പെഷ്യൽ ക്ലാസ് ഉണ്ട്, അങ്ങനെ കുറച്ച് തിരക്കുണ്ട്. ഞാൻ വേഗം തന്നെ ഇതാ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം റെഡിയാക്കലാ. ഇതിപ്പോൾ ചട്നിക്ക് വേണ്ടിയിട്ടാണ്, പിന്നെ ഇഡ്ഡലിയാണ് റെഡിയാക്കുന്നത്. രാവിലെ തന്നെ സാമ്പാർ റെഡിയാക്കാനും ടൈം ഉണ്ടാവില്ലല്ലോ, വെജിറ്റബിൾ എല്ലാം കട്ട് ചെയ്യാൻ കുറച്ചൊരു ടൈം എന്തായാലും എടുക്കുമല്ലോ. പിന്നെ തലേദിവസം തന്നെ ഞാൻ അധികവും ഇങ്ങനെ സാമ്പാറെല്ലാം ഉണ്ടാക്കുന്ന ദിവസം വെജിറ്റബിൾസ് എല്ലാം അങ്ങ് കട്ട് ചെയ്ത് വെക്കലാണ്. ഇന്നലെ എനിക്ക് കുറേ എന്താ ഓരോരോ തിരക്കായിട്ട് അതിന് ടൈം കിട്ടിയില്ലേ, അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ കുട്ടികൾക്ക് ഞാൻ ചട്നിയാണ് റെഡിയാക്കി കൊടുക്കുന്നത്. അപ്പോൾ ഇതാ ഇഡ്ഡലി റെഡി ആയിന്. അപ്പോൾ ഇതുപോലെ ചൂടോടെയല്ല, നമ്മൾ രാവിലെ തിരക്ക് പിടിച്ചാക്കുമ്പം ചിലപ്പോൾ ഉണ്ടാവും നമ്മൾ ആ ഇഡ്ഡലി പാത്രത്തിൽ നിന്ന് ഇങ്ങനെ അടർത്തി എടുക്കുമ്പം സ്പൂണിൽ ഇങ്ങനെ പറ്റി പിടിക്കുക. അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാണ്ടിരിക്കാൻ നമ്മൾ എണ്ണ ആക്കിയാലും ഒരിങ്ങനെ പറ്റി പിടിക്കുന്ന പോലെ ഉണ്ടാവും. കുറച്ച് വെള്ളം ഇങ്ങനെ മേലെ ആക്കി കൊടുത്താൽ മതി കേട്ടോ, തണുത്ത വെള്ളം. അപ്പോൾ അതുപോലെ ഇങ്ങനെ പറ്റി പിടിക്കുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ഫുഡെല്ലാം ആക്കി വെച്ച് പിന്നെ ഇതാ ആഹിലിനെ റെഡിയാക്കുന്ന മദ്രസയിൽ പോകാൻ. സ്കൂളിൽ പോകുന്ന പോലെ അത്ര നേരത്തെ എണീക്കണ്ടല്ലോ, 8 മണിക്കാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു 7 മണി 7:30 ആകുമ്പോൾ ഞാൻ വിളിക്കുള്ളൂ. അവർക്ക് കഴിക്കാനുള്ള ഫുഡും പിന്നെ ടിഫിനെല്ലാം റെഡിയാക്കിയേട്ടാ. അങ്ങനെ അവരെ കൊണ്ടാക്കി വന്നിട്ടാണ് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ സാമ്പാറും റെഡിയാക്കിയേനു. ഇവിടെ സാമ്പാർ എന്ന് പറയുമ്പം ഈ വെള്ളം പോലെ ഇങ്ങനെ ഒഴുകി പോകുന്ന സാമ്പാറാണ് ഇഷ്ടം. ഇങ്ങനെ ഭയങ്കര തിക്കായിട്ടുള്ള ഇവിടെ ആർക്കും ഇഷ്ടമില്ല. അപ്പോൾ അതുപോലെ തന്നെ കുറച്ച് ലൂസിലാട്ടോ ഉണ്ടാക്കിയേന്. ഇത് പിന്നെ ഇഡ്ഡലിപ്പൊടി ഉണ്ടല്ലോ, അതാ ഞാൻ കുറച്ച് മുന്നേ ഉണ്ടാക്കി വെച്ചിന്. ഞാൻ എൻ്റെ ഏതോ മുന്നത്തെ ഒരു വ്ളോഗിൽ ഞാൻ ഇതിൻ്റെ റെസിപ്പി കാണിച്ചിട്ടുണ്ട്. റെസിപ്പി വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ അടുത്ത വ്ളോഗിലേക്ക് ആയിട്ട് കൊടുക്കാട്ടോ. അപ്പോൾ ഇത് അത്യാവശ്യം എരിവെല്ലാം നല്ല ഒരു സംഭവം ആട്ടോ, എനിക്കിഷ്ടം ഇത്. ഇഡ്ഡലീൻ്റെ കൂടെ കഴിക്കാൻ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഒലിവ് ഓയിലോ മിക്സ് ചെയ്തിട്ട് കഴിച്ചാൽ മതി. ഇന്ന് പിന്നെ ആഹിലിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം ഓൻ്റെ ഓനറിയില്ല ഇങ്ങനെ ബലൂണ് വാങ്ങിച്ചതും സംഭവങ്ങളൊന്നും ഓനറിയില്ല. അപ്പോൾ മദ്രസയും വിട്ട് വരുമ്പോഴത്തേക്ക് ഇങ്ങനെ കുറച്ച് ചെറിയ രീതിയിലൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെക്കാമെന്നെല്ലാം വിചാരിക്കുന്നുണ്ട്. അപ്പം ആയിഷയും ഫാത്തിമയും അതിൻ്റെ പരിപാടികൾ ചെയ്യുന്ന കേട്ടോ. അപ്പോൾ അവർക്ക് ഇന്ന് ശനിയാഴ്ചത്തെ ക്ലാസ്സല്ല, അപ്പോൾ പെട്ടെന്ന് തന്നെ കഴിഞ്ഞിന്. അങ്ങനെ അവർ വന്ന് ഇതാ ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട്. അപ്പം ബാക്കി ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം ഞാനും ചെയ്യുന്നുണ്ട്. അപ്പം ഇന്ന് ലഞ്ച് പരിപാടിയൊന്നുമില്ല, പുറത്തുനിന്ന് വാങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ടൈം എനിക്ക് കുറച്ച് അലക്കാനും കുറച്ച് അധികം മടക്കി വെക്കാനെല്ലാം ഉണ്ടേനു. ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ അതിന് നിന്നിനേനു. ഇനിയിപ്പോൾ ഇതാ കംപ്ലീറ്റ് ആയിട്ടൊന്ന് അടിച്ച് വരണം, അത്രയേ ഉള്ളൂ. പിന്നെ ബെഡെല്ലാം ഒന്ന് ക്ലീൻ ആക്കി വെക്കണം, അത്ര തന്നെ. അങ്ങനെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് അപ്പോഴത്തേക്കും നോക്കുമ്പം ഭയങ്കര വിശപ്പ്.
അന്നേരം ഞാനിതാ ഒരു ബ്രെഡിൽ പീനട്ട് ബട്ടറും പഴവും കൂടെ വെച്ചിട്ടുള്ള ചെറിയൊരു സാൻഡ്വിച്ച് അങ്ങനെ റെഡിയാക്കാമെന്ന് വിചാരിച്ചിട്ട് കിച്ചണിലേക്ക് വന്നിട്ടുള്ളത്. അപ്പം ഞാനിതാ ഈ ഒരു കമ്പനീൻ്റെ ബ്രൗൺ ബ്രെഡ് ആട്ടോ വാങ്ങൽ. ഇതാ എനിക്ക് കുറച്ചും കൂടി ടേസ്റ്റ് തോന്നൽ. ഞാൻ ഒരൊറ്റ പീസിലേ ആക്കുന്നുള്ളൂ. പിന്നെ കുട്ടിയൊക്കെ ഞാൻ ബ്രെഡും ചീസും വെച്ചിട്ട് അങ്ങനെ ആക്കി കൊടുത്തിനേനു. അവരും നേരത്തെ ഫുഡ് കഴിച്ചല്ലേ. പിന്നെ ഇതാ ഇതുപോലെ ബ്രെഡെല്ലാം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു എന്താ പറയുക കവർ ഒന്ന് റോൾ ചെയ്തിട്ട് ഇതുപോലെ പാക്ക് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. കറക്റ്റായിട്ട് അവിടെ നിന്നോളൂ. ഇതുപോലെ സാൻഡ്വിച്ച് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് റെഡിയാക്കി നോക്കിക്കോ. നല്ല ടേസ്റ്റാട്ടോ. പീനട്ട് ബട്ടറൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഈ ഒരു കോമ്പിനേഷൻ ഇഷ്ടമാവും. പഴവും പീനട്ട് ബട്ടറും ആക്കിയിട്ട് പിന്നെ ഇതിൻ്റെ മേലെ വേണമെങ്കിൽ ഒരു സ്ലൈസ് ബ്രെഡും കൂടെ വെച്ച് കൊടുക്കാം. ഞാനിപ്പം ഒരു ഇടക്കാല ആശ്വാസം എന്നുള്ളതുകൊണ്ട് ഞാനിപ്പോൾ ഈ ഒരു ഒറ്റ പീസേ കഴിക്കുന്നുള്ളൂ. ഇതൊന്നൊരു 10 സെക്കൻഡ് ഞാൻ മൈക്രോവേവിലൊന്ന് ചൂടാക്കുന്നുണ്ട്. ഇനിയിപ്പം മടക്കി വെച്ചാൽ കുറച്ച് ബാക്കി വന്നത് ഇതാ ഇങ്ങനെ ഹിജാബ് ഒന്ന് റെഡിയാക്കലേനു. അത് പിന്നെ ഈസി ആയിട്ട് ഇതാ ഈ ഒരു ഓർഗനൈസർ ഉണ്ടല്ലോ അതിലിങ്ങനെ വെച്ച് കൊടുക്കലാ. ഇത് ഞാൻ ഐക്കിയെന്ന് വാങ്ങിച്ചു കേട്ടോ. ഇപ്പം ഇതിപ്പം ഒരു റോയില് 3 എണ്ണമായിട്ടാണ് വരുന്നത്. 4 എണ്ണത്തിൻ്റെ എല്ലാം വരുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. നല്ല കേട്ടോ, നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു സംഭവം ഇത്. പ്രത്യേകിച്ച് നമ്മൾ ഇതുപോലത്തെ ഹിജാബെല്ലാം ഇങ്ങനെ വെക്കണമെങ്കിൽ നല്ല, ഇല്ലെങ്കിൽ നമ്മൾ പരിധി നടക്കണ്ടേ. ഇതൊരു പ്രശ്നവും ഇല്ല. ഇതിൽ നിന്ന് ഇതുപോലെ പെട്ടെന്ന് വെക്കുകയും ചെയ്യാം, വേഗം എടുക്കാനും ഈസിയാണ്. ഒരു ചോക്ലേറ്റ് കേക്ക് ആക്കുന്നുണ്ട്. ആഹിലിന് വേറെ ഇങ്ങനെ ക്രീമൊന്നും ആയിട്ടുള്ള കേക്ക് ഇഷ്ടമില്ല. ആഹിലിനെന്നല്ല, ഇവിടെ മൊത്തത്തിൽ കുട്ടികൾക്ക് ചോക്ലേറ്റ് കേക്കിൽ കലക്കി ഒഴിച്ചു കൊടുത്താൽ അതാ ഇഷ്ടം. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ എല്ലാം റെസിപ്പി ഞാൻ മുന്നേ കാണിച്ചോണ്ടാട്ടെ. ഇതിലങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കാത്ത വിസ്ക് യൂസ് ചെയ്തിട്ട് ഇതാ ഇങ്ങനെ എല്ലാം കൂടെ ഒരുമിച്ചിട്ടിട്ട് അങ്ങനെ മിക്സ് ചെയ്യുന്ന. സ്കൂളാണെങ്കിൽ സ്കൂൾ വിട്ട് വരാൻ 2 മണിയല്ലാവും, 2 മണി 2:30 ആവും. ഇതിപ്പോൾ മദ്രസ ആയതുകൊണ്ട് 1 മണിക്ക് വിടും. അപ്പോൾ ഒരു 1:15, 1:20 എല്ലാം ആകുമ്പോഴത്തേക്ക് വരും. അപ്പം ഞാൻ വേഗം തന്നെ ഇതാക്കുന്ന, ഏകദേശം അവർ വരാനുള്ള ടൈം ആയിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞാൻ 2 മുട്ടയിലാക്കിയത്, ഒരു 1/2 കിലോയിലും കുറച്ച് കൂടുതലുണ്ടാവും കേക്ക്. അപ്പോൾ ഇത് ഇതുപോലെ ഞാൻ ചോക്ലേറ്റ് മേലെ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ശരിക്കും ഈ എന്താ പറയുക കേക്ക് ബാറ്ററിനേക്കാളും കൂടുതൽ ചോക്ലേറ്റ് ഉണ്ടെങ്കിലാട്ടെ ഇവർക്ക് കൂടുതലിഷ്ടം. ഇനിയിപ്പം പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ വെച്ചിട്ട് ഒരു 20-25 മിനിറ്റ് 170 ഡിഗ്രിയിലാട്ടാ റെഡിയാക്കുന്നത്. അവർ വരാനായതുകൊണ്ട് തന്നെ ഞാൻ ചൂടോടുകൂടി തന്നെ എടുത്തിട്ട് ഇങ്ങനെയാട്ടാ സെർവ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഡ്രസ്സെല്ലാം മാറ്റി വന്നപ്പോൾ കുട്ടികൾ പറയുന്നത് ഈ ബലൂണുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു കളർ ഡ്രസ്സ് ഇടണമെന്ന്. അങ്ങനെ നമ്മളെല്ലാവരും ഇതുപോലെ ഗ്രീനും ക്രീമും വൈറ്റും അങ്ങനെ മിക്സ് ചെയ്തിട്ടുള്ള ഡ്രസ്സിലിട്ട് അങ്ങനെ വലിയ ആഘോഷങ്ങളൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഇതുപോലെ കുറച്ച് ബലൂണ് റെഡിയാക്കി വെക്കും. കേക്ക് വേണമെങ്കിൽ ഉണ്ടാക്കി കൊടുക്കും, ഇല്ലെങ്കിൽ അതും ഉണ്ടാവില്ല. പിന്നെ എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കും, കുറച്ച് ഫോട്ടോസ് എടുക്കും, നാട്ടിലേക്കെല്ലാം അയച്ചു കൊടുക്കും. ഇതൊക്കെ തന്നെയാണ് ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ. പിന്നെ കുട്ടിയൊക്കെയാണെങ്കിലും ഒരു സന്തോഷമാണല്ലോ. അപ്പം അത്രയേ ഉള്ളൂ.
ഇവിടെ പിന്നെ കേക്ക് തിന്നാത്ത ഒരാൾ ദുബായാട്ടാ, അതുകൊണ്ടാണ് ഓള് നോക്കിയിരിക്കുന്നത്. പിന്നെ ഇതാ എനിക്കുള്ള ഗിഫ്റ്റ് കൊടുക്കല. അപ്പൊ ആഹിലിനെ പോലെ തന്നെ ദുവാക്കും ഇതൊരു സർപ്രൈസ് ചെയ്യുന്നു, കാരണം ഓൾ അറിയില്ല ഇതുപോലെ ബലൂണ് വാങ്ങിച്ചതും ഗിഫ്റ്റ് വാങ്ങിച്ചതൊന്നും ഓൾ അറിയില്ല. ഇത് പഴംപൊരി റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇവിടെ കുട്ടിയൊക്കെയാണെങ്കിലും പഴം വെച്ചിട്ട് എന്താ റെഡിയാക്കാന്ന് ആലോചിക്കുമ്പോൾ അവർക്ക് ആകെ ഇഷ്ടമുള്ള പഴംപൊരി, അപ്പോൾ അതന്നെ ആക്കുന്നത്. അത്യാവശ്യം നല്ലോണം പഴുത്തിട്ടുണ്ട്. പിന്നെ ഡോണറ്റ്സ് റെഡിയാക്കുന്നുണ്ട്, അപ്പം അത് രണ്ടുമാണ് വൈകുന്നേരം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇവിടെ രണ്ടാൾക്ക് ഡോണറ്റ്സ് വേണമെന്ന് പറഞ്ഞിട്ട് കുറേ ദിവസമായി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഡോ റെഡിയാക്കി വെച്ചിനു. ശരിക്കും അത് ഒരു മണിക്കൂർ അത്രയൊക്കെ ഫെർമെൻ്റ് ചെയ്യാൻ വെക്കേണ്ടേ ഉള്ളൂ. ഞാൻ കുറച്ച് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിനു. അപ്പോൾ ഇന്നിപ്പോൾ പഴംപൊരി ഉണ്ടാക്കുമ്പോൾ ഞാൻ നമ്മൾ ദോശമാവുണ്ടല്ലോ ഇഡ്ലിൻ്റെ, അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ കുറേ വീഡിയോസിലെല്ലാം കണ്ടിന്യൂ, അതും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റിൽ നല്ല ക്രിസ്പി ആയിട്ട് അങ്ങനെ നല്ല അടിപൊളി പഴംപൊരി ആക്കാമെന്ന്. അപ്പോൾ ഇന്നിപ്പോൾ ഇഡ്ലി ആക്കി എൻ്റെ മാവ് ബാക്കിയുണ്ട്, അപ്പോൾ അതും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ബാറ്റർ റെഡി ആക്കുന്നത്. ആട്ടപ്പൊടി ഇട്ട് കൊടുത്തിന്. പിന്നെ കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു നുള്ള ഉപ്പ് കുറച്ച് ഏലക്കപ്പൊടി ഇടുന്നുണ്ട്. ലേശം ഇടുള്ളൂ കേട്ടോ, ഇവിടെ കുട്ടിയൊക്കെ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല. പിന്നെ പഞ്ചസാര ഇടുന്നുണ്ട്. ബ്രൗൺ ഷുഗർ ഇട്ട് കൊടുത്തിന്. അത് ഏത് വേണമെങ്കിലും ഇടാട്ടാ, ഞാൻ ഇപ്പം എൻ്റെ അടുത്ത് ബ്രൗൺ ഷുഗർ ഉള്ളതുകൊണ്ട് ഞാൻ അത് ഇട്ട് കൊടുത്ത. ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ചേർത്തില്ല. ഇനിയിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഇഡ്ലീൻ്റെ ആ ഒരു മാവ് ഉണ്ടല്ലോ, അത് ഇതാ കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അത് നന്നായിട്ട് മിക്സാക്കിയിട്ട് ബാക്കി വെള്ളവും കൂടെ ഒഴിച്ചിട്ട് അങ്ങനെ റെഡിയാക്കി എടുക്കുന്നതാണ്. പിന്നെ നമ്മളിങ്ങനെ പഴംപൊരിൻ്റെ ബാറ്റർ റെഡിയാക്കുമ്പം ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്താൽ ഇങ്ങനെ അത്യാവശ്യം നല്ലോണം പൊങ്ങി വരുന്ന ഉമ്മ പറയലുണ്ട്. അതുപോലെ തന്നെ കഞ്ഞിവെള്ളം യൂസ് ചെയ്യാം. ഞാൻ അധികവും ചൂടുവെള്ളം യൂസ് ചെയ്തിട്ട് മിക്സാക്കലുണ്ട്. കുഴപ്പമൊന്നും ഇല്ല കേട്ടോ, നല്ല ക്രിസ്പി ആയിട്ട് അത്യാവശ്യം പൊങ്ങി വന്നിട്ടുണ്ട്. ഞാൻ ഇഡ്ഡലി മാവ് കുറച്ച് കൂടുതൽ ഒഴിച്ച് പോയോണ്ടാണോ എന്നറിയില്ല, ഇഡ്ഡലീൻ്റെ ആ ഒരു ഉഴുന്നിൻ്റെ ആ ഒരു ടേസ്റ്റും ഉണ്ടേനു. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഡോണറ്റ്സിൻ്റെ ഡോ ഉണ്ടേനു, അപ്പോൾ അതും കൂടെ ഞാൻ കുറച്ചാക്കിയെടുത്തിന്. കേക്കിലേക്ക് കട്ട് ചെയ്ത ചോക്ലേറ്റിൽ ബാക്കി ഉണ്ടേനു, അപ്പോൾ അത് ഞാൻ ഇതുപോലെ ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ട് അങ്ങനെ ഡിപ്പ് ചെയ്ത് വെച്ചേട്ടോ. അപ്പോൾ കുട്ടികൾ അതെല്ലാം കഴിച്ച് പിന്നെ അവർ പഠിത്തവും പിന്നെ എന്തെല്ലോ ഹോംവർക്കെല്ലാം ചെയ്യാൻ വേണ്ടി അതിൻ്റെ തിരക്കിലാട്ടാ. പിന്നെ ഡിന്നറ് അവർക്ക് ഉച്ചക്കുള്ള മന്തി തന്നെ ഉണ്ട്. പിന്നെ നമുക്ക് ഞാനിതാ സീസർ സാലഡ് ഉണ്ടല്ലോ, അതാ റെഡിയാക്കുന്നത്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള ബ്രെഡാട്ടോ ഇത്. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്ത് ഒന്ന് ബേക്ക് ചെയ്തിട്ട് ക്രിസ്പി ആക്കിയെടുക്കണം. നമ്മളെ റസ്ക് ഉണ്ടല്ലോ അതന്നെ സംഭവം. അപ്പോൾ ഇതിൻ്റെ സൈഡൊന്നും കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, ഇതുപോലെ ചെറിയ സ്ക്വയേഴ്സ് ആക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ബേക്ക് ചെയ്തെടുത്താൽ മതി.
ഇനിയിപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് ഉപ്പും പിന്നെ ഒറിഗാനോ ഉണ്ടല്ലോ അത് ലേശം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഒലിവ് ഓയിലും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട്, ഒരുപാടൊന്നും വേണ്ട കേട്ടോ, കുറച്ച് മിക്സ് ചെയ്തിട്ട് ബേക്ക് ചെയ്യാൻ വെക്കുന്നു. ഒരു 160 ഡിഗ്രിയിൽ ഒരു 10 മിനിറ്റ് വെച്ചാൽ മതിയാവും. പിന്നെ ടെമ്പറേച്ചർ ഓവൻ്റെ മാറ്റം അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം മാറും. അതിലേക്ക് വേണ്ടിയിട്ടുള്ള ലെറ്റസ് കട്ട് ചെയ്തെടുത്തിന്. പിന്നെ ഇതാ നല്ല ക്രിസ്പി ആയി കിട്ടീനട്ടാ. 10 മിനിറ്റ് കംപ്ലീറ്റ് ആക്കിയിട്ടില്ല, അതിന് മുന്നേ തന്നെ ഞാൻ കളറെല്ലാം മാറ്റം കണ്ടപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയപ്പം കറക്റ്റായി വന്നിന്. ഇനി അതിലേക്കുള്ള ഡ്രസ്സിങ് റെഡി ആക്കലാം. ഇതിൽ ശരിക്കും ഫുള്ളായിട്ട് മയണൈസ് ആട്ടോ ചേർക്കേണ്ട, പിന്നെ ബാക്കി സംഭവങ്ങളും. അപ്പം ഞാനിതിൽ ഹോം മെയ്ഡ് ആയിട്ടുള്ള മയണൈസ് എടുത്തിന്, പിന്നെ അതിൻ്റെ കൂടെ തൈരും ആഡ് ചെയ്തിന്, അങ്ങനെ മിക്സ് ചെയ്തിട്ട് എടുത്തിന്. പിന്നെ അതിലേക്ക് ഒലിവ് ഓയിൽ, കുറച്ച് ഒറിഗാനോ, കുറച്ച് കുരുമുളക്, ഉപ്പ്, തേൻ ചോപ്പ് ചെയ്തിട്ട് കുറച്ച് വെളുത്തുള്ളിയും എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കുക. ഇനിയിപ്പോൾ നേരത്തെ റെഡിയാക്കി വെച്ച ലെറ്റൂസും ആ ഒരു ബ്രെഡും പിന്നെ കുറച്ച് പാസ്ലി ലീവ്സ് ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഡ്രസ്സിങ്ങും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ലെമണും കൂടെ ഒന്ന് സ്ക്വീസ് ചെയ്തിന്. ഈ ടൈമിൽ ഉപ്പ് പോരെങ്കിൽ നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത് നന്നായിട്ട് മിക്സ് ആക്കുക, അത്രയേ ഉള്ളൂ. സീസർ സാലഡ് റെഡിയായി. ഇത് പെട്ടെന്ന് തന്നെ കഴിക്കണം, കാര്യം അതിൻ്റെ ആ ഒരു ഡ്രസ്സിങ് ഒഴിച്ചു കൊടുത്തിട്ട് ബ്രെഡ് ഓൾറെഡി എന്താ പറയുക നല്ല ക്രിസ്പി ആണല്ലോ. അപ്പം നനവ് തട്ടിയാൽ അത് ആ ക്രിസ്പിനെസ് പോവും. അപ്പോൾ അത് നമ്മൾ കഴിക്കുന്ന സമയത്ത് മാത്രം മിക്സ് ചെയ്യുന്ന കേട്ടോ. നല്ല ഇന്നത്തെ വീഡിയോ ഞാനിതാ ഇവിടെ നിർത്തുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വ്ളോഗ് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. ഇൻഷാല്ലാ നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരാം. ബൈ ബൈ.